അനുഗ്രഹീതമായ നല്ല ഈ നിമിഷത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കകത്തേക്ക്, ആ സ്നേഹത്തിൻ്റെ കുടക്കീഴിലേക്ക് ഒരുമിച്ച് നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയല്ലോ. ഒത്തിരി പ്രതികൂലങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും ദൈവം നമ്മെ ഇന്നും ആ പ്രത്യാശയോടെ ഈ സന്ദേശം കേൾക്കാൻ, ഈ കൂട്ടായ്മ അനുഭവിക്കാൻ കൊണ്ടുവന്നെങ്കിൽ അവിടുത്തേക്ക് വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കാനും നമ്മോട് ഉണർത്താനും അവിടുന്ന് തയ്യാറാകും. അവിടുന്ന് ആ സാന്നിധ്യത്തോടെ നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽപ്പുണ്ട്. നമുക്കൊട്ടും തന്നെ സമയം കളയാതെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ ഇമ്പമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:11-12 ദൈവവചനങ്ങൾ നമുക്ക് വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:11, അതിൻ്റെ 7-12 അനുഗ്രഹീതമായ തിരുവചനമാണ്. നമുക്ക് ശ്രദ്ധയോടെ വായിക്കാം. വഞ്ചനപ്പെടാതിരിക്കുവിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകിൽ നാം അടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. നോക്കുവിൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്ത കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ജഡത്തിൽ സുമുഖം കാണിക്കുവാൻ ഇച്ഛിക്കുന്നവർ ഒക്കെയും ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽക്കുവാൻ നിർബന്ധിക്കുന്നു. കള്ളപ്രവാചകന്മാരെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ പൗലോസ്ലിഹ പല ലേഖനങ്ങളിൽ സഹവിശ്വാസികൾക്ക് ദൈവഭക്തന്മാർക്ക് കൊടുക്കുന്ന കാര്യം നമുക്ക് കാണാനായിട്ട് തിരുവെഴുത്തുകളിൽ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു വിധയെക്കുറിച്ച് അപ്പോസ്തോലൻ സഭയെ പഠിപ്പിക്കുകയാണ്. ഗലാത്യ സഭയെ ഒരു വിധയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഈ സന്ദേശം ഈ മീറ്റിംഗിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഇതിനകത്ത് കൊയ്യാൻ കണക്കിന് ദൈവമക്കളെ പരിശുദ്ധാത്മാവ് ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും. അപ്പോൾ ഒരു വിധയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, കൊയ്ത്ത് മുന്നിൽ കണ്ടിട്ടാണ് വിധകാരൻ വിതയ്ക്കുന്നത്. ഇന്ന് പ്രതീക്ഷയോടെ വിതച്ചിട്ടുള്ള ഒത്തിരി ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. പ്രത്യാശയോടെ വിതയ്ക്കാൻ തയ്യാറാകുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. നാളുകൾ കൊണ്ട് വിതച്ചിട്ട് കൊയ്ത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ എന്നെ കാണുന്നുണ്ട്. എല്ലാവരോടുമായി ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. ആദ്യമേ പറയുന്നു, വഞ്ചന പെടാതെ ഇരിപ്പിൻ. ദൈവവചനത്തിൽ ശത്രുവിൽ നിന്ന് രക്ഷ നേടാൻ ഒത്തിരി മുൻകരുതലുകൾ എടുക്കുന്ന ഭാഗമൊക്കെ നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തി ശത്രുവിൻ കയ്യിൽ നിന്ന് രക്ഷ നേടേണ്ടത് എങ്ങനെയാണ് എന്ന് വിശുദ്ധ ബൈബിൾ ഒത്തിരി ഭാഗങ്ങളിലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ആത്മാവിൻ്റെ ബലത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ശരീരത്തിന് ബലമുള്ളതുപോലെ തന്നെ ആത്മാവിന് ബലമുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ കയറി പറയുകയാണ്, ശരീരത്തിൻ്റെ ബലത്തെക്കാളേറെ, ആരോഗ്യത്തെക്കാളേറെ, ഭാരത്തെക്കാളേറെ, സാധ്യതയെക്കാളേറെ, കഴിവുകളേക്കാളേറെ, ശക്തിയേക്കാളേറെ, അഭിഷേകത്തെക്കാളേറെ ആത്മാവിന് ആയിത്തീരുവാൻ കഴിയും എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് അളവുണ്ട്. അളവില്ലാതെ നമ്മൾ ശരീരത്തിന് ഭക്ഷണം കൊടുത്താൽ എന്ത് സംഭവിക്കും?
നിശ്ചയമായിട്ട് നല്ലൊരു പ്രായത്തിലെത്തുമ്പോൾ തന്നെ അവൻ രോഗിയായിത്തീരും. മറുവശം ആവശ്യത്തിലേറെ ശരീരത്തിലേക്ക് ഭക്ഷണം കൊടുത്താൽ എന്ത് സംഭവിക്കും? അവൻ ചീർത്ത് 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 ഒത്തിരി തടിയുള്ളവനായിത്തീരും. തൽഫലമായി അവൻ്റെ മൂവ്മെൻസിനെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ടാവും. അവൻ നടക്കുന്നതിന്, അവൻ ഇരിക്കുന്നതിന്, ജോലി ചെയ്യുന്നതിന്, സഞ്ചരിക്കുന്നതിന് എല്ലാം തന്നെ ആ വ്യക്തിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാകും. എന്നാൽ ആത്മാവിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ആത്മാവിന് കൊടുക്കേണ്ട ഭക്ഷണം അളവോടെയും അളവില്ലാതെയും ഒരുവൻ കൊടുക്കുന്ന പക്ഷം ഒരിക്കലും ആത്മാവ് രോഗിയായി തീരുന്നില്ല. കൊടുക്കുന്നതിനനുസരിച്ച് ആത്മാവ് ചീർക്കും, എന്നാൽ അതിൻ്റെ സ്വാധീനത്തിനും സ്വാതന്ത്ര്യത്തിനും കുറവ് വരുന്നില്ല. ആത്മാവിന് എത്രത്തോളം പുഷ്ടി കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം ആത്മാവിൻ്റെ വീര്യവും ശക്തിയും സ്വാതന്ത്ര്യവും സ്വാധീനവും അഭിഷേകവും കഴിവും എല്ലാം തന്നെ വർദ്ധിക്കുന്നതായി തിരുവെഴുത്തിൽ നമുക്ക് പഠിക്കുന്ന സമയം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നെനിക്ക് വളരെ വിശ്വാസത്തോടെ ഈ വ്യൂവേഴ്സിനെ നോക്കി, ഈ ദൈവമക്കളെ നോക്കി, നിങ്ങളെ നോക്കി എനിക്ക് പറയാൻ കഴിയും, കാണാവുന്നിടത്തോളം എല്ലാം നിങ്ങൾക്ക് ദൈവവചനം കാണാനും കേൾക്കാനും നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരം നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഞാനൊന്നും നേടുന്നില്ലെന്നും ഒന്നും പ്രാപിക്കുന്നില്ലെന്നും നിങ്ങളുടെ ഉള്ളത്തിൽ എവിടെയെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുന്നു, ഞാൻ നിങ്ങളോട് ആലോചന പറയുന്നു, നിങ്ങൾ ആത്മാവിലേക്ക് സ്വീകരിക്കുന്ന സകല വചനങ്ങളും വിത്തുകളായി വീണുകൊണ്ടിരിക്കുകയാണ്. അത് വിത്തുകളായി വീണുകൊണ്ടിരിക്കുകയാണ്. വീണ വിത്ത് നശിച്ചു പോകുകയില്ല. അത് മുളയ്ക്കും. അതിൽ നിന്ന് നിങ്ങൾ ഫലമെടുക്കും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. പ്രകൃതിയിലുള്ള എല്ലാ മതത്തിൻ്റെ തരം പ്രത്യുൽപാദനം നടത്തുന്നത് പോലെയും വിത പോലെ കൊയ്ത്തും ഉറപ്പായിരിക്കുന്നത് പോലെയും ഓരോ മനുഷ്യൻ താൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നിങ്ങൾ പ്രാർത്ഥന വിതയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറുപടി നിങ്ങൾ കൊയ്യും. വചനം വിതയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രവൃത്തി നിങ്ങൾ കൊയ്യും. അഭിഷേകം വിതയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനകത്ത് നിന്ന് അഭിഷേകമുള്ളവനെ നിങ്ങൾ കൊയ്തെടുക്കും. ഞാൻ ദൂതായി പറയുന്നത്, ഞാൻ പ്രവചനമായി പറയുന്നത്, പ്രാർത്ഥന നിങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് വിതയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പ്രാർത്ഥന നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മേൽ വിതയ്ക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, പ്രാർത്ഥന നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വിതയ്ക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, പ്രാർത്ഥന നിങ്ങളുടെ ഭാവിയിന്മേൽ നിങ്ങൾ വിതയ്ക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറുപടി നിങ്ങൾ കൊയ്യും. ഈ പ്രപഞ്ചത്തിൻ്റെയും പ്രകൃതിയുടെയും നിയമമാണ് അതതിനം സസ്യത്തിൻ്റെ പ്രത്യുൽപാദനം നടക്കുക എന്നുള്ളത്. ആരും പാവയ്ക്ക വിതച്ചിട്ട് പാവയ്ക്കയുടെ വിത്തിട്ടിട്ട് മുളകിൻ്റെ കൊയ്ത്ത് അല്ലെങ്കിൽ മുളകിൻ്റെ വിളവ് എടുത്തിട്ടില്ല. എന്തൊന്ന് വിതയ്ക്കുന്നോ അതിൽ നിന്ന് കൊയ്ത്ത് എന്നുള്ളത് ഭൂമിയുടെ സത്യമാണ്, പ്രപഞ്ചത്തിൻ്റെ സത്യമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്നതുപോലെ നിങ്ങൾ എന്തൊന്ന് വിശ്വാസത്തോടെ വിതയ്ക്കുന്നോ അത് നിങ്ങൾ കൊയ്യും. നോക്കുക, വിതയ്ക്കുന്നത് മുഴുവനും നിന്റെ നാവ് കൊണ്ടും നിങ്ങളുടെ ഉള്ളം കൊണ്ടുമാണ് എന്നിരിക്കെ, നിങ്ങളുടെ വായിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടത് മുഴുവനും മറുപടികളായി കൊയ്തെടുക്കാനുള്ള സമയം ഉണ്ട്. നിങ്ങൾ ബൈബിളിൽ എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഒരു വട്ടം പ്രാർത്ഥിച്ചവനും ഒരു കൊല്ലം പ്രാർത്ഥിച്ചവനും ഏറിയ ആണ്ട് പ്രാർത്ഥിച്ചവനും എല്ലാം അവൻ മറുപടി കൊയ്തിട്ടാണ് ഈ ഭൂമിയിലെ വാസം അവസാനിപ്പിച്ചിട്ട് പോയിട്ടുള്ളത് എങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തേ, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി നിങ്ങൾക്ക് കൊയ്യാൻ തക്കവണ്ണം കഴിയും. അത് ദൈവവചനത്തിൻ്റെ സത്യവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പും ആകുന്നു. നിങ്ങൾ പ്രാർത്ഥന വിതച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മറുപടി കൊയ്യും. നിങ്ങൾ അഭിഷേകം വീടിനകത്ത് വിതയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ
ഇന്നല്ലെങ്കിൽ നാളെ അഭിഷേകമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനകത്ത് കാണാൻ പറ്റും. നിങ്ങൾ വിശ്വാസം വിതയ്ക്കുന്ന ഒരിടത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൊഴിലിൽ, നിങ്ങളുടെ ഭാവിയിൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ വിശ്വാസം വിതച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു വിശ്വസിച്ച് വിതച്ചോ അത് നിങ്ങൾ അവിടെ നിന്ന് കൊയ്യും. Come on. Yaba khatamo goshantheriya. നിനക്ക് കൊയ്യാൻ സ്വർഗം അവസരം നൽകും. സുഹൃത്തെ, നിനക്ക് കൊയ്തെടുക്കാൻ സ്വർഗം അവസരം നൽകും. നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ ദൈവം അവസരം നൽകും. Glory to Jesus. താഴേക്ക് പറയുന്ന നോക്കിയേ, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. എവിടെ വിതയ്ക്കുന്നോ അവിടുന്ന് ഒരു വ്യക്തിക്ക് കൊയ്യാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. എവിടെ വിതയ്ക്കുന്നോ, എന്നെ ഒന്ന് കേട്ടെ, എവിടെ വിതയ്ക്കുന്നോ അവിടുന്നേ കൊയ്യാൻ പറ്റൂ. നിങ്ങൾ നിങ്ങളുടെ വസ്തുവിൽ വിത്തിട്ടിട്ട് അയൽവക്കക്കാരൻ്റെ പറമ്പിൽ നിന്ന് നിങ്ങൾക്ക് വിളവെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എവിടെ വിതയ്ക്കുന്നോ അവിടുന്നാണ് ഫലമെടുക്കുന്നത്. നമ്മുടെ പറമ്പിൽ വിതച്ചാൽ നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് ഫലമെടുക്കാനായിട്ട് കഴിയും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ നാശം കൊയ്യുമെന്നല്ല, ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. സെയിം ടൈം ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യ ജീവനെ കൊയ്യും. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിതയുണ്ട് എന്ന് ദൈവം നമ്മെ എല്ലാവരെയും പഠിപ്പിക്കുമ്പോൾ, ഒരു വിതയുണ്ടെന്ന് ദൈവം നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം വിതയ്ക്കേണ്ടത് എവിടെയാണ് എന്ന് പറയുന്നു. ഗ്ലോറി ടു ജീസസ്. വിതയ്ക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുന്നു. ആത്മാവിൽ വിതയ്ക്കാൻ ദൈവം പറയുമ്പോൾ, ജഡത്തിൽ വിതയ്ക്കുന്നവൻ നാശം കൊയ്യുമെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ മരണമെന്നോ തകർച്ചയെന്നോ തളർച്ചയെന്നോ ഒന്നും പറയാതിരിക്കുമ്പോൾ, ആത്മാവിൽ വിതയ്ക്കുന്ന, ആത്മാവിലൂടെ വിതയ്ക്കുന്ന, ആത്മാവിലേക്ക് വിതയ്ക്കുന്ന ഒരുവൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് ദൈവാത്മാവ് അവിടെ ചൊല്ലുന്നു, അവൻ ജീവനെ കൊയ്യും. സ്നേഹം മരിച്ചുപോയ വീട്ടിലിരുന്നാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, സഹകരണം നിന്നുപോയ ഒരു വീട്ടിലിരുന്നാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, ഭാവി ആശങ്കയിലായിരിക്കുന്ന അനുഭവത്തിലാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, കഴിവുകൾ മരിച്ചും മരവിച്ചും പോയ അവസ്ഥയിലിരുന്നാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, ഭാവി തകർന്നു പോകുമെന്നുള്ള അവസ്ഥയിലിരുന്നാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, ജീവിതത്തിൽ ഇനി ഒരു ഗതിയും വഴിയും ഉണ്ടാകുമോ എന്നറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിലിരുന്നാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, തൊടുന്നതെല്ലാം തകർച്ചയും പോകുന്നിടത്തെല്ലാം അവഗണനയും ചെയ്യുന്നതെല്ലാം പരാജയവും എഴുതുന്നതെല്ലാം തകർച്ചയും ചെയ്യുന്നതെല്ലാം തളർച്ചയും ആയ ഒരനുഭവത്തിൽ നിന്നാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, ആത്മീയ വചനം ആത്മാവിൻ്റെ വചനം ഇന്ന് താങ്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, താങ്കൾ കേൾക്കുന്ന ഈ ഇടം ജീവന്റെ ഉറവിടമാണ്. കേൾക്കുന്ന വചനം ജീവൻ നൽകുന്ന വചനമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആത്മാവിന് ജീവൻ നൽകേണ്ട വചനങ്ങളാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ജഡത്തിന് സുഖം കിട്ടുന്നതല്ല, ആത്മാവിന് പുഷ്ടി കിട്ടുന്നതാണ് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ വിധയും. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ, ആത്മീയ ജീവിതത്തിന് മുൻതൂക്കം കൊടുക്കുന്ന താങ്കളിലേക്ക് നോക്കി, ആത്മീയ ജീവിതത്തിന് ഇടം കൊടുക്കുന്ന താങ്കളെ നോക്കി, ആത്മീയ വേലയ്ക്ക് കൈത്താങ്ങുന്ന താങ്കളെ നോക്കി, ആത്മീയ മേഖലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന താങ്കളെ നോക്കി, ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന താങ്കളെ നോക്കി, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കുന്നു, നിന്റെ തളർന്നു പോയ മേഖലകൾ തളർച്ച ബാധിച്ച മേഖലകൾ, മുരടിച്ചു പോയ അവസ്ഥകൾ, മരവിച്ചു പോയ അവസ്ഥകളിലേക്ക് സ്വർഗീയ ജീവൻ വ്യാപരിപ്പാൻ ആത്മാവിൽ വിതയ്ക്കുന്ന നിന്റെ ജീവിതത്തെ ദൈവം മാറ്റിയെടുക്കും.
ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അങ്ങനൊരു അവസ്ഥയിലാണ് താങ്കൾ എന്നെ കേൾക്കുന്നതെങ്കിൽ, മുരടിച്ചു പോയ, പ്രവർത്തിച്ച് മടുത്തുപോയ, ട്രൈ ചെയ്ത് വിട്ടുകളഞ്ഞ, ഇനി ഞാൻ പരിശ്രമിക്കത്തില്ലെന്ന് തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്ന, പരാജയം കാണാൻ ഇനി എനിക്ക് കഴിയത്തില്ലെന്ന് പറയുന്ന, ട്രൈ ചെയ്ത് വേദന അനുഭവിക്കാൻ എനിക്ക് വയ്യെന്ന് പറയുന്ന, ഇനി ഞാൻ പോകത്തില്ലെന്ന്, എഴുതത്തില്ലെന്ന്, സംസാരിക്കത്തില്ലെന്ന്, ചെയ്യത്തില്ലെന്ന് തീരുമാനമെടുത്തിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, ഏയ്, നീ ജഡത്തിൽ ആശ്രയിച്ചാണ് ഇതുവരെ കാര്യങ്ങൾ ചെയ്തതെങ്കിൽ, ജഡത്തിന്റെ ബുദ്ധി, ജഡത്തിന്റെ റിസർച്ച്, ജഡത്തിന്റെ ആലോചന, ജഡത്തിന്റെ ചിന്തകൾ, ജഡത്തിന്റെ ഡിസിഷൻസ് അനുസരിച്ചാണ് മുൻപോട്ട് പോയതെങ്കിൽ, പ്രാർത്ഥന ഒരു പേരിന് മാത്രം എന്നൊരവസ്ഥയിലാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തേ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവാത്മാവ് പറയുന്നു, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യുമ്പോൾ ആത്മാവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരുവന്റെ ലൈഫിൽ മരണം ഇല്ല, മരണം ഇല്ല. ഇന്ന് എനിക്ക് ആത്മനിറവോടെ ഇതിനകത്ത് സംസാരിക്കാൻ കഴിയുന്നത് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് ജീവന്റെ ഉറവിടമാകുന്ന ക്രിസ്തുവിനെയാണ്. എനിക്കിന്ന് പഠനങ്ങളില്ലാതെ, എനിക്കിന്ന് റെഫറൻസുകൾ ഇല്ലാതെ, എനിക്കിന്ന് നോട്ട്സ് ഇല്ലാതെ, എനിക്കിതിനകത്ത് ജീവനെ കുറിച്ച് പറവാൻ കഴിയുന്നത് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് ആരിലെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഏയ്, പ്രതിസന്ധികൾ ഇല്ലാഞ്ഞിട്ടല്ല, പ്രതികൂലങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പോരാട്ടങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, വേദനകൾ ഇല്ലാഞ്ഞിട്ടല്ല, പരിഹാസമില്ലാഞ്ഞിട്ടല്ല, നിന്ദയില്ലാഞ്ഞിട്ടല്ല, ഭീഷണി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് അരുളി ചെയ്തവന്റെ സുമുഖത്തേക്ക് ഞാൻ നോക്കി ജീവിക്കുന്നിടത്തോളം കാലം നിന്ന, പരിഹാസം, ദുഷി, ഇടർച്ച, ദുർമാർഗങ്ങൾ, ദൂഷണങ്ങൾ, ഭീഷണികൾ ഒന്നും എന്നെ തൊടത്തില്ലെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. എന്നോട് ആത്മാവിൽ ഇടപെടുന്ന ഒരു സ്വർഗം ഉണ്ട് താനും. ഇന്ന് ദൈവാത്മാവ് ആരെയൊക്കെ എൻകറേജ് ചെയ്യുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക. ഓ, ഇതിനകത്ത് പ്രകാശം കെട്ടുപോയ ചിലരുണ്ടെന്ന് ആത്മാവ് പറയുന്നു. വിശ്വാസത്തിന്റെ പ്രകാശം കെട്ടുപോയി, വിശുദ്ധിയുടെ പ്രകാശം കെട്ടുപോയി, അഭിഷേകത്തിന്റെ പ്രകാശം കെട്ടുപോയി, പ്രാർത്ഥനയുടെ പ്രകാശം കെട്ടുപോയി. ഇന്ന് ആത്മാവിൽ വിതച്ച ആരോടൊക്കെയോ, ആത്മാവിന്റെ ജീവിതം നയിച്ച ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, എഴുന്നേൽക്ക. ഇതല്ല നിന്റെ കൊയ്ത്ത്, ഇതല്ല നിന്റെ കൊയ്ത്ത്, ഇതല്ല നിന്റെ അഭിഷേകം, ഇതല്ല നിന്റെ രീതി. ആരെയൊക്കെയോ ഒതുക്കുന്നു, ഒതുക്കുന്നു, ഇതിനകത്ത് ആരെയൊക്കെയോ പിശാചു ഒതുക്കുന്നു, ആരെയൊക്കെയോ സാത്താൻ ട്രാപ്പ് ചെയ്യുന്നത് പോലെ. ഏ, ഇത്രയേ ഉള്ളൂ നിന്റെ ശുശ്രൂഷ, ഇത്രയേ ഉള്ളൂ നിന്റെ യാത്ര, ഇത്രയേ ഉള്ളൂ നിന്റെ പ്രാർത്ഥന, ഇത്രയേ ഉള്ളൂ നിന്റെ അഭിഷേകം. നോ, ആത്മാവിൽ വിതച്ചവനെ കുറിച്ച് ജീവനാണ് സംസാരിക്കുന്നത്, ആത്മാവിൽ വിതച്ചവനെ കുറിച്ച് ജീവനാണ് സംസാരിക്കുന്നത്, മരണമല്ല സംസാരിക്കുന്നത്. ശുശ്രൂഷയിൽ പരാജയങ്ങൾ കാണുന്നു, പ്രാർത്ഥനയിൽ മറുപടിയില്ലായ്മകൾ കാണുന്നു, ജഡം സംസാരിക്കാൻ അനുവദിക്കല്ല. നീ വചനം കേട്ടിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ജഡത്തിലല്ല അതിന്റെ ആരംഭം. നീ വചനം കേട്ട് വിശ്വസിക്കാൻ തുടങ്ങിയാൽ ജഡത്തിലല്ല അതിന്റെ കണ്ടിന്യൂഷൻ. നീ ദൈവവചനം കേട്ട്, ദൈവശബ്ദം കേട്ട് പുറപ്പെട്ട് ജഡത്തിലല്ല അതിന്റെ ഡിസിഷൻ. നീ ദൈവശബ്ദം കേട്ട് ഇറങ്ങിയാൽ ആത്മാവ് നിന്നോട് സംസാരിക്കും. അസാധാരണമായ അഗ്നി ഇതിനകത്ത് കത്തുന്നുണ്ട്, ആഴമേറിയ തീ ചിലരുടെ മേൽ പിടിക്കുന്നുണ്ട്, അസാധാരണമായ അഭിഷേകം ഇതിനകത്ത് മൂവ് ചെയ്യുന്നുണ്ട്. ഏയ്, നീ ദൈവശബ്ദം വ്യക്തിപരമായി കേട്ടോ, നീ ജഡത്തിലല്ല ചിന്തിക്കേണ്ടത്. നീ ദൈവശബ്ദം വ്യക്തിപരമായി കേട്ടോ, ജഡത്തിലല്ല നീ ഡിസിഷൻസ് എടുക്കേണ്ടത്. നീ ദൈവശബ്ദം വ്യക്തിപരമായി കേട്ടോ, ജഡത്തിലല്ല നീ ഊന്നേണ്ടത്, ആത്മാവിൽ, ആത്മാവിൽ, ആത്മാവിൽ നീ കേട്ട ദൂതുകൾ നീ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ആത്മാവിൽ നീ കേട്ട ശബ്ദങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ആത്മാവിൽ നീ കേട്ട പ്രവചനങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ആത്മാവ് നിന്നെ ജീവനോടെ നടത്തും. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടോ, എന്റെ ആത്മീയ ജീവിതം ഒരു പരാജയമാണെന്ന്, കേവലം രണ്ട് കൈയടി, മൂന്ന് പാട്ട്, നാലന്യ ഭാഷ, പിന്നൊരു പ്രസംഗം, പിന്നൊരാശീർവാദം, പിന്നൊരാമൻ, അതല്ല ആത്മീയ ജീവിതം, അതല്ല ആത്മീയ ജീവിതം. ആത്മാവുള്ളത് പറയും, ജീവൻ പുറപ്പെടുവിക്കുന്നതാണ് ആത്മീയ ജീവിതം. കമാൻ, ജീവൻ പുറപ്പെടേണ്ടതാണ് ആത്മീയ ജീവിതം, ജീവൻ പുറപ്പെടേണ്ടതാണ് ആത്മീയ ജീവിതം. ഏയ്, ജഡത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ, ആത്മാവിൽ വിതയ്ക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ,
ജഡത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആത്മാവിൽ വിതയ്ക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? കമോൺ, അങ്ങനെയുള്ളവർ കൈകളൊന്ന് വീശി ഒരു ഹാലേലൂയ പറഞ്ഞു. ആത്മാവിൽ വിതയ്ക്കുന്നവർ കൈകൾ വീശി ഒരു ഹാലേലൂയ പറഞ്ഞു. നിനക്ക് ഹാലേലൂയ പറയാൻ കഴിഞ്ഞപ്പോ പറയാൻ പറഞ്ഞു അനങ്ങാൻ കഴിയുന്നില്ലേ? ജഡം നിന്നെ ബന്ധിച്ചു. ഒരാമേൻ പറയാൻ പറഞ്ഞപ്പോ വാ തുറക്കുന്നില്ലേ? ജഡം നിന്നെ ബന്ധിച്ചു. ഒരു സ്തോത്രം പറയാൻ കൈ പോലും ഉയരുന്നില്ലേ? ജഡം നിന്നെ ബന്ധിച്ചു. ആത്മാവിൽ ഉണര. ഇത് ഏതൊക്കെയോ പ്രാക്ടീസ് ആണെന്ന് ചിന്തിക്കുന്നത്, ഇത് ഏതൊക്കെയോ മെത്തേഡ് ആണെന്ന് ചിന്തിക്കുന്നത് ജഡം. എന്നാൽ ഇത് ദൈവം നോട്ടീസ് ചെയ്യുന്ന ടൈം എന്ന് തിരിച്ചറിയുന്നവൻ ആത്മാവ്. എനിക്കെപ്പോഴും പ്രവചനം വേണം എന്ന് ചിന്തിക്കുന്നത് ജഡം. എനിക്ക് ദൈവ ശബ്ദവും ദൈവിക ദൂതുകളും മതി എന്ന് ചിന്തിക്കുന്നത് ആത്മാവ്. സൈൻ ഓറിയന്റഡ് ആയിട്ട് മാത്രം വിശ്വസിക്കുന്നത് ജഡം. ദൈവ സാന്നിധ്യത്തെ റിക്കഗ്നൈസ് ചെയ്യുന്നത് ആത്മാവ്. പ്രാർത്ഥിച്ചാൽ ഇപ്പൊ മറുപടി നടന്നിരിക്കണം എന്ന് പറയുന്നത് ജഡം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇപ്പോൾ എങ്കിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ, എങ്കിലും പിതാവേ എന്റെ ഹിതമല്ല നിന്റെ ഹിതമത്രേ നടക്കേണ്ടതെന്ന് പറയുന്നത് ആത്മാവ്. ഓ ജീസസ്. ആരെങ്കിലും ഉണ്ടോ ഈ ഗ്രൂപ്പിനകത്ത്? ആരെങ്കിലും ഉണ്ടോ ഈ ദൂതന് രാമേൻ പറയാൻ? ഏയ് പറയാ, ഞാൻ ജഡത്തിന്റെ സന്തതിയല്ല, ഓ ഞാൻ ആത്മാവിൽ ജനിച്ച ഒരു മനുഷ്യനാണ്. ജഡം പറയും നിന്റെ ജഡത്തിനുള്ളത് ചോദിക്കാൻ, ആത്മാവ് പറയും ആത്മാവിനുള്ളത് ചോദിക്കാൻ. ഈ അന്തരീക്ഷം ചേഞ്ച് ആകുകയാണ്. ജഡത്തെ പ്രസാദിപ്പിക്കാനല്ല, ആത്മാവിനെ പുഷ്ടിപ്പെടുത്താൻ. ഇതിനകത്ത് ഇന്ന് ഇതിനകത്ത് ആരോ ഉണ്ട്, ഈ ദൂത് വേണ്ട ആരോ ഇതിനകത്തുണ്ട്. ഹേ മഹാസിയാന്തരേ, ജഡത്തെ പുഷ്ടിപ്പെടുത്താനല്ല, ആത്മാവിനെ അനുസരിക്കാൻ. ജഡത്തിൽ വിതയ്ക്കുന്നത് ജഡം, ആത്മാവിൽ വിതയ്ക്കുന്നത് ആത്മാവ്. ജഡത്തിൽ വിതയ്ക്കുന്നവൻ നാശം, ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. മോനെ, നീ വചനം കേട്ടിട്ട് ജഡത്തിനോട്ടുള്ളത് എടുത്താൽ, ജഡത്തിലോട്ടുള്ളത് എടുത്താൽ ജഡത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ നീ പ്രാർത്ഥന വിട്ടേച്ചു പോകും. എന്നാൽ ആത്മാവിനുള്ളതെടുത്താൽ നിന്റെ ആത്മാവ് നിന്നെ ഓരോ ദിവസവും നടത്തും. ചിലപ്പോൾ ആത്മാവിനുള്ളത് എടുക്കുന്ന ദിവസം ഒരു ദിവസം നിങ്ങൾക്ക് ചാർജാവാനൊന്നും കാണത്തില്ല, നിങ്ങൾക്ക് ചാടാനും നിങ്ങൾക്ക് പിടിക്കാനൊന്നും കാണത്തില്ല, പ്രവചനം കാണത്തില്ല, ദൂത് കാണത്തില്ല, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു എന്ന് പറഞ്ഞ് പറയാനൊന്നും കാണത്തില്ല. പക്ഷെ അന്നും ആത്മാവിന് എടുക്കാനുള്ള എന്തെങ്കിലും അതിനകത്തുണ്ടോ എന്ന് ആത്മാവ് പിടിക്കും. നിങ്ങൾ ഈ ഗോൾഡ് ഡിറ്റക്ടർ കണ്ടിട്ടുണ്ടോ? ഗോൾഡ് ഡിറ്റക്ടർ വട്ടത്തിനൊരു സാധനം ഇരിക്കും, വട്ടത്തിനൊരു സാധനം. ആ സാധനം കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇരുമ്പ് കടന്നാൽ അത് ബീപ്പ് കേൾക്കത്തില്ല, വെങ്കലം കടന്നാൽ ബീപ്പ് കേൾക്കത്തില്ല, ചെമ്പ് കടന്നാൽ കേൾക്കത്തില്ല, വെള്ളി കടന്നാൽ കേൾക്കത്തില്ല. പക്ഷെ സ്വർണത്തിൻ്റെ മണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഗോൾഡിൻ്റെ മണം ആ മണ്ണിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഏത് മാളത്തിനകത്ത് ഗോൾഡിൻ്റെ ഒരു അംശം ഇരുന്നാലും ഗോൾഡ് ഡിറ്റക്ടർ ടിങ് 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 അടിച്ചോണ്ടിരിക്കും. ആ എന്നാ, വെങ്കലം കണ്ട പഠിക്കാത്തെ, ചെമ്പ് കണ്ട പഠിക്കാത്തെ, ഇരുമ്പ് കണ്ട പഠിക്കാത്തെ, ഗോൾഡിനെ ഡിറ്റക്ട് ചെയ്യാനാ ഗോൾഡ് ഡിറ്റക്ടർ. ഹല്ലേലൂയ, സ്തോത്രം. കാര്യം പിടികിട്ടി കാണുമല്ലോ. എന്നതുപോലെ എനിക്കിന്ന് സുഖിക്കാൻ എന്തുണ്ട്, എനിക്കിന്ന് പിടിക്കാൻ എന്തുണ്ട് എന്നുള്ളതല്ല, എന്റെ ആത്മാവിലേക്ക് സ്വീകരിക്കാൻ. ഹോ, എനിക്ക് എന്തെങ്കിലും ഉണ്ട്, അതാ വിശുദ്ധ ബൈബിൾ തരുന്ന ഉറപ്പ്. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും,
ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഈ ആത്മാവിനെ ചാർജ് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് നിത്യതയിലേക്കുള്ള വഴി തെറ്റത്തില്ല. അവന് നിത്യതയിലേക്കുള്ള വഴി തെറ്റത്തില്ല. അവന് പ്രവചനം കേട്ടില്ലെങ്കിൽ അവൻ മുഷിയത്തില്ല. അങ്ങനെയൊക്കെയുണ്ട്. ഇന്ന് ആത്മാവ് ചിലരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ ആത്മാവിനുള്ളത് നേടു കുഞ്ഞെ, നീ തകർന്നു പോകത്തില്ല. നീ ആത്മാവിനുള്ളത് നേടു, നീ തകർന്നു പോകത്തില്ല. സ്തോത്രം. അതാ ഇവിടെ വചനം പറയുന്നത്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യിൽ നാം മടുത്തു പോകരുത്. അതിന് മടുത്തു പോകരുതെന്ന് ഗ്രീക്ക് പദം എക്കയോ എന്നാണ്. ഇളക്കമുള്ളവൻ എന്നാണ് എക്കാക്കിയോ എന്ന ഗ്രീക്ക് പദത്തിന്റെ മലയാള വ്യാഖ്യാനം. ഇളക്കമുള്ളവൻ. കുഞ്ഞ, നീ ആത്മീയ ജീവിതത്തിൽ ഇളകുന്ന ഒരു വ്യക്തിയാണോ? ഒരു പോരാട്ടം വരുമ്പോൾ മടുത്തു പോകുന്നു? ഒരു പ്രാർത്ഥനയുടെ മറുപടി കിട്ടാതിരിക്കുമ്പോൾ തളർന്നു പോകുന്നു? ഒരു പ്രശ്നം വീട്ടിൽ വരുമ്പോൾ വാടിപ്പോകുന്നു തൊട്ടാവാടി പോലെ? എക്കാക്കിയോ എന്ന വാക്കിന്റെ അർത്ഥം ഇളക്കം തട്ടുന്നവൻ. എന്തൊക്കെയോ പ്രതീക്ഷിച്ച നന്മ ചെയ്യും, ഞാൻ ഇത്രയും നന്മ ചെയ്തിട്ട് എന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലല്ലോ, ഇനി മേലെ നന്മ ചെയ്യത്തില്ല, അടച്ചു വെക്കും. അങ്ങനെ ആവരുത്. അതാണ് എക്കാക്കിയോയുടെ വാക്കിന്റെ അർത്ഥം, ഇളക്കമുള്ളവൻ. സ്ഥിരമാനസൻ ദൈവത്തിന് പ്രസാദമുള്ള മനുഷ്യനാണ്. ഇരു ഹൃദയമുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പ. ഇത് രണ്ടും വചനമാണ് പറയുന്നത്. സ്ഥിരമാനസൻ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്, എന്നാൽ ഇരു ഹൃദയമുള്ളവൻ ദൈവത്തിന് വെറുപ്പ. നീ ദൈവനാമത്തിനു വേണ്ടി എന്തെങ്കിലും വിതച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ കൊണ്ട് തന്നെ അത് കൊയ്തെടുപ്പിക്കും. നിന്റെ തലമുറകളും അതിന്റെ നന്മയെ അനുഭവിക്കും. നീ ദൈവനാമത്തിനു വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവമക്കളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി വിതച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കർത്താവിനെ പ്രതി നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പാവപ്പെട്ടവൻ ആഹാരം വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു സഭാപണിക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു സാധുവിന് വീട് വെക്കാൻ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു സാധുവിന്റെ കടം അടച്ചു തീർത്തിട്ടുണ്ടെങ്കിൽ, കുഞ്ഞേ, നീ ഭൂമിയിൽ നിന്ന് മാറിപ്പോകുന്നതിന് മുൻപേ നീയും നിന്റെ തലമുറകളും ദൈവനാമത്തിൽ ചെയ്തതിന്റെ നന്മ അനുഭവിച്ചിരിക്കും. അത് വാങ്ങിയവന് നന്ദിയില്ലേലും കണ്ടവന് നന്ദിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വിതയ്ക്കുന്നത് ദൈവനാമത്തിന് വേണ്ടിയാ. ആത്മാവിൽ വിതയ്ക്കുന്നവനെ ഇത് അറിയുള്ളൂ. ആത്മാവിൽ വിതയ്ക്കുന്നവനെ ഇത് അറിയുള്ളൂ. സ്തോത്രം. ആത്മാവിൽ വിതയ്ക്കുക. നിങ്ങളുടെ മനുഷ്യ ആത്മാവിലേക്ക് നിങ്ങൾ ലഭിക്കുന്ന വചനം വിതയ്ക്കുക. നിങ്ങളുടെ അകത്ത് ദൈവം തന്നിരിക്കുന്ന പ്യുവറായിട്ടുള്ള സ്പിരിറ്റിലേക്ക് നിങ്ങൾ വിതയ്ക്കുക. നിങ്ങൾ ആത്മാവിനുള്ളത് എടുക്കുക. നിങ്ങൾ ജഡത്തിനുള്ളത് വിട്. നിങ്ങൾ ആത്മാവിനുള്ളത് എടുക്കുക, ജഡത്തിനുള്ളത് വിട്. ആത്മാവിൽ സഞ്ചരിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. അവിടെയാ കൊയ്ത്ത് കിടക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ ആത്മാവിനാണ് പ്രാധാന്യം. ആത്മീയ ജീവിതത്തിൽ ആത്മാവിനാണ് പ്രാധാന്യം. സ്തോത്രം. അതാ ഇവിടെ വചനം പറയുന്നത്, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. മടുപ്പിക്കുന്ന സംഭവമൊക്കെ വരും. ക്രിസ്തീയ ജീവിതത്തിൽ മടുപ്പിക്കുന്ന സംഭവം വരും. ക്രിസ്തീയ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന സംഭവം വരും. പ്രാർത്ഥനാ ജീവിതത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥകൾ വരും. തകർച്ചകൾ ജീവിതത്തിൽ കൊണ്ടുവരും. പരാജയം കൊണ്ടുവരും. വളരെ സ്നേഹബന്ധത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ പോലും അകാരണമായി ശത്രുതയിൽ ആഴ്ത്തപ്പെടും. ഇതൊക്കെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കും. നീ ആത്മാവിൽ വിതച്ചവനാണെങ്കിൽ ജഡത്തിലുണ്ടായ ഈ പോരാട്ടത്തെ നീ ആത്മാവ് കൊണ്ട് ജയിക്കും. ഇതാരെങ്കിലും ഇതിനകത്തുണ്ടോ? അകാരണമായി ചില വ്യക്തികൾ വെറുത്തുപോയോ? അകാരണമായി ചില വ്യക്തികൾ നിന്നെ ഒഴിവാക്കിയോ? അകാരണമായി ചില വ്യക്തികൾ മുഖം മുഷിഞ്ഞ് പെരുമാറുന്നോ? അകാരണമായി ചില വ്യക്തികൾ വാക്കുകൾ കൊണ്ട് നിന്നോട് വേട്ടയാടുന്നോ? ആത്മാവിൽ വിതയ്ക്ക്, ആത്മാവിൽ എഴുന്നേൽക്ക്, ആത്മാവിൽ പ്രാർത്ഥിക്ക്, ജഡത്തിന്റെ ചിന്തകളെ തകർക്ക്. യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുന്നു. തളർന്നു പോകാതിരുന്ന തക്ക സമയത്ത് നാം കൊയ്യും. നിങ്ങൾ പ്രാർത്ഥന വിതച്ചിട്ട് എനിക്കിതുവരെ മറുപടി കിട്ടിയില്ല പാസ്റ്റർ, ഞാൻ ഇന്നു മുതൽ പ്രാർത്ഥന നിർത്തുന്നു, ഐ എം സോറി എന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്കതിനകത്ത് ഒരു സഹതാപവും കാണിക്കാനായി കഴിയുകയില്ല. കാരണം വിതയ്ക്കൊരു കാലമുള്ളതുപോലെ തന്നെ കൊയ്ത്തിനും ഒരു കാലമുണ്ട്. വിതയും കൊയ്ത്തും, ഇതൊരു കൃഷിയുമായി ബന്ധപ്പെട്ടാണ് വിശുദ്ധ ബൈബിൾ സംസാരിക്കുന്നത്. വിതയ്ക്കാൻ
ഒരു കാലമുള്ളതുപോലെ തന്നെ കൊയ്യാനൊരു കാലമുണ്ട്. കുഞ്ഞെ, നീ വിതച്ച പ്രാർത്ഥനകളൊന്നും വെറുതെയായി പോകത്തില്ല. നിങ്ങൾ കൂടിയ ധ്യാനങ്ങൾ, നിങ്ങൾ കൂടിയ മീറ്റിംഗ്സ്, നിങ്ങൾ കൂടിയ പവർ കോൺഫറൻസ്, നിങ്ങളെടുത്ത ഉപവാസങ്ങൾ, ഇതൊന്നും വെറുതെയായി പോകത്തില്ല. ഇതിനെല്ലാം മറുപടിയുണ്ട്. ദൈവസന്നിധിയിൽ എല്ലാത്തിനും മറുപടിയുണ്ടെന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. മടുത്തുപോകല്ല. ഇന്ന് ആത്മീയ ജീവിതത്തിൽ മടുത്തുപോയ ചിലരോടാ ദൈവാത്മാവ് സംസാരിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ മടുത്തുപോയി, പ്രാർത്ഥന മടുത്തുപോയി, ദിവസവും വൈകുന്നേരം നടക്കുന്ന മീറ്റിംഗ്സ് മടുത്തുപോയി, വചന കേൾവി മടുത്തുപോയി, പ്രവചനങ്ങൾ മടുത്തുപോയി, ദൂതുകൾ മടുത്തുപോയി, ദൈവദാസനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മടുത്തുപോയി. മറുപടിയില്ല, മറുപടിയില്ല, മറുപടിയില്ല. ദൈവദാസനെ തരാൻ ഒരു മറുപടിയും ഇല്ല. പക്ഷേ ദൈവദാസനെ വിളിച്ച ദൈവത്തിന് തരാൻ മറുപടിയുണ്ട്. ദൈവദാസനെ വിളിച്ച, അപ്പോസ്തലനെ വിളിച്ച ദൈവത്തിന് തരാൻ ഒരു മറുപടിയുള്ള എന്നാണെന്നറിയാമോ? നീ വിതച്ച വിതകാരനാണെങ്കിൽ കൊയ്യാൻ നീ യോഗ്യനാ. നീ വിതച്ച വിതകാരനാണെങ്കിൽ കൊയ്യാനും നീ യോഗ്യനാ. നീ വിത്ത് കരഞ്ഞുകൊണ്ട് ചുമന്ന് വിതച്ചു എങ്കിൽ നീ ആർപ്പോടെ കൊയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നീ ആർപ്പോടെ കൊയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? മരവിച്ചു പോയോ കുഞ്ഞ ആത്മീയ ജീവിതം? മടുത്തുപോയ ആത്മീയ ജീവിതം? വിശ്വാസ ജീവിതം കൈപ്പേറിയതായി തോന്നുന്നു? ക്രിസ്തീയ ജീവിതം പോരാട്ടം നിറഞ്ഞ ജീവിതമായിട്ട് തോന്നുന്നു? എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വിത്ത് കരഞ്ഞും ചുമന്നും കൊണ്ട് നീ വയലിലേക്ക് ഇറങ്ങിയെങ്കിൽ കറ്റ ചുമന്ന ആർപ്പോടെ നീ പുറത്തേക്ക് പോകും. ഹല്ലേലൂയ. തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഒരു സമയമുണ്ട്, ഒരു തക്ക സമയം എന്ന ഒരു സമയമുണ്ട്. ആ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. പത്താമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ എങ്ങനെയാണോ ക്രിസ്തീയ ജീവിതം ആദ്യകാലങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്തത്, നിങ്ങൾ നന്മ ചെയ്യുന്നവരായിരുന്നു, നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നവരായിരുന്നു, നിങ്ങൾ സാധുക്കളെ സഹായിക്കുന്നവരായിരുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കാനില്ലാത്തവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നവരായിരുന്നു, നിങ്ങൾ വീട് വെക്കാൻ കൊടുക്കുന്നവരായിരുന്നു, നിങ്ങൾ സഹായം ചെയ്യുന്നവരായിരുന്നു. വചനം പറയുന്നു, ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ആത്മാവുള്ളവരോട് ദൈവം പറയുകയാണ്, നന്മ ചെയ്യുക. നിങ്ങൾ ഒരു നന്മ അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ നന്മ ചെയ്യുന്നവരായിരിക്കണം. മറ്റുള്ളവർ നിങ്ങളോട് സ്നേഹമായി പെരുമാറണമെങ്കിൽ നിങ്ങൾ സ്നേഹം ഉള്ളവരായിരിക്കണം. മറ്റുള്ളവർക്ക് നിങ്ങളോട് കരുണ തോന്നണമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് കരുണ തോന്നുന്നൊരു മനസ്സുണ്ടാകണം. മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരാകണം. മറ്റുള്ളവർ നിങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവർ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ നിങ്ങളും അതുപോലെ മറ്റുള്ളവരോട് ചെയ്യുന്നവരായിരിക്കണം. ആകയാൽ മടുത്തു പോകരുത്, തളർന്നു പോകരുത് എന്ന് ദൈവാത്മാവ് പറയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ 19-ാമത്തെ വാക്യം വായിക്കുന്നത്, ആകയാൽ അവസരം കിട്ടും പോലെ. സഹോദര, ആത്മാവുള്ളവന് അവസരമുണ്ട്. ഒരു ആമേൻ പറയും. നിന്റെ അവസരം തീർന്നു പോയിട്ടില്ല കുഞ്ഞെ, നിനക്ക് ജയിക്കാനുള്ള അവസരം തീർന്നു പോയിട്ടില്ല, പ്രാർത്ഥിക്കാനുള്ള അവസരം തീർന്നു പോയിട്ടില്ല, പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടാനുള്ള അവസരം തീർന്നു പോയിട്ടില്ല, വിദേശയാത്രയ്ക്കുള്ള സമയം തീർന്നു പോയിട്ടില്ല, നിങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള അവസരം തീർന്നു പോയിട്ടില്ല, ദൈവവേല ചെയ്യാനുള്ള അവസരം തീർന്നു പോയിട്ടില്ല. ഇനിയും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ സ്വപ്നങ്ങൾ കാണാനൊരു അവസരമുണ്ട്, ആ സ്വപ്നങ്ങളെല്ലാം നേടാൻ അവസരമുണ്ട്. ദൈവം ആത്മാവുള്ളവൻ അവസരം തരും. അതാ പൗലോസ് പറയുന്നത്, ആകയാൽ അവസരം കിട്ടുന്നത് പോലെ നിങ്ങൾ നന്മ ചെയ്യുക, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. നോക്കുവിൻ എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. പൗലോസ് പറയുക, പൗലോസിന്റെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നിരിക്കണം, പൗലോസിന്റെ കണ്ണിന് പ്രശ്നമുണ്ടായിരുന്നിരിക്കണം. കാരണം ഒത്തിരി മർദ്ദനങ്ങൾ, ഒത്തിരി അടികൾ, ഒത്തിരി കല്ലേറുകൾ കൊണ്ടവർ അപ്പോസ്തലനാണ്. കണ്ണിന്റെ പ്രയാസം കൊണ്ടായിരിക്കണം, കാഴ്ചക്കുറവ് കൊണ്ട് തന്നെ വലിയ അക്ഷരത്തിൽ എഴുതിയെന്ന് പറയുന്നു, വലിയ അക്ഷരത്തിൽ എഴുതിയെന്ന് പറയുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ കാണാനാണ്, ഇന്ന് ആത്മാവ് വെളിപ്പെടുത്തിയത് നിങ്ങൾ ഗ്രഹിക്കാനാണ്. ആകയാൽ നന്മ ചെയ്യുക, മടുത്തു പോകരുത്, തളർന്നു പോകരുത്. അങ്ങനെ തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. സുഹൃത്തെ, പ്രാർത്ഥനയിൽ തളർന്നു പോകരുത്.
ഉപവാസത്തിൽ തളർന്നു പോകരുത്. വിശ്വാസ ജീവിതത്തിൽ മടുത്തു പോകരുത്. തക്ക സമയത്ത് നിങ്ങൾ കൊയ്യും, തക്ക സമയത്ത് നിങ്ങൾ കൊയ്യും, തക്ക സമയത്ത് നിങ്ങൾ കൊയ്യും. ദൈവം അങ്ങനെ തന്നെ വ്യക്തമായി ഇതിനകത്ത് കേൾക്കുന്നവരോട് പറയുന്നു, തക്ക സമയത്ത് നിങ്ങൾ കൊയ്യും. നിങ്ങളെ കൊയ്യാൻ വേണ്ടി ദൈവം വിളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം തരുമെന്ന് സ്വർഗം അറിയിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കുകളൊന്നും ഇന്ന് വരെ അവിടുന്ന് മാറ്റിയിട്ടില്ല, മറിച്ചു കളഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തേ, അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തേ, പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കൊയ്യും, നീ കൊയ്യും, നീ കൊയ്യും, നീ കൊയ്യും. തക്ക സമയത്ത് ദൈവം നിന്നോട് പറഞ്ഞത് ദൈവം നിന്റെ കയ്യിൽ തന്നെ കൊണ്ടുവരും. ദൈവം നിന്നെ കേൾപ്പിച്ചത് ദൈവം നിന്റെ കയ്യിൽ കൊണ്ടുവരും. ദൈവം നിങ്ങളോട് അറിയിച്ചത് ദൈവം നിങ്ങളുടെ കയ്യിൽ എത്തിക്കും. ദൈവം നിങ്ങളെ കാണിച്ചത് ദൈവം നിങ്ങളുടെ മനുഷ്യ കണ്ണുകൊണ്ടും കാണിക്കും. നിങ്ങളുടെ ആത്മക്കണ്ണിൽ കാണിച്ചത് നിങ്ങളുടെ മനുഷ്യ കണ്ണിൽ സ്വർഗം കാണിക്കും. നിങ്ങളുടെ ആത്മ മനുഷ്യനെ കേൾപ്പിച്ചത് നിങ്ങൾ എന്ന വ്യക്തിയുടെ കാതുകളിൽ ദൈവം കേൾപ്പിക്കും. ഓ ഷാഠാല ബഖണ്ഡ റീഖമാന ഗദഗ ശംധുനി അധുനാ ബ്രിഗദൽ ഖബനബ ഹംദൽ ഖമാനഗ ശംധുനി. എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ, എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. എനിക്ക് കൊയ്ത്തില്ല, എനിക്ക് കൊയ്യാൻ കഴിയത്തില്ല, ഞാൻ വിതച്ചതെല്ലാം പട്ടുപോകുന്നു, ഞാൻ വിതച്ചിട്ടും ഞാൻ നട്ടിട്ടൊന്നും ഫലം കായ്ക്കുന്നില്ല, എന്നെ ശാപം പിടിച്ചിരിക്കുന്നു എന്ന് ഇതിനകത്ത് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ആത്മാവിൽ വിതയ്ക്കുന്നവനാകുക. നിന്റെ പ്രാർത്ഥനയുടെ രീതികൾ മാറട്ടെ, നിന്റെ വിശ്വാസത്തിൻ്റെ തലങ്ങൾ മാറട്ടെ, നിങ്ങൾ വചനം സ്വീകരിക്കുന്ന രീതിക്കൊരു വ്യത്യാസം വരട്ടെ. നിങ്ങൾ ആത്മാവിലേക്ക് സ്വീകരിക്കുക. എന്നെ നടത്തുന്നത് പ്രവചനങ്ങളല്ല, എന്നെ നടത്തുന്നത് ദൈവശബ്ദമാണ്, എന്നെ നടത്തുന്നത് ദൈവശബ്ദമാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞു തുടങ്ങട്ടെ, ഒരാമേൻ പറഞ്ഞു തുടങ്ങട്ടെ. എൻ്റെ ദൈവം വിശ്വസ്തൻ, എൻ്റെ ദൈവം വിശ്വസ്തൻ, അന്ത്യത്തോളം നടത്താൻ വിശ്വസ്തൻ. അതെ, വാഗ്ദത്തമുള്ളവനും കൃപയുള്ളവനും ആത്മാവുള്ളവനും ചെങ്കടലിൻ്റെ മുൻപിൽ നിന്നാലും എനിക്കിതാരും മുറിച്ച് കടത്തിത്തരും, എന്നെ ആരും മുറിച്ച് കടത്തുമെന്ന് ചിന്തിക്കേണ്ട അവസ്ഥയില്ല. ആമേൻ. ആൾക്കാർ അടുപ്പത്ത് വെക്കുന്ന ചുള്ളിക്കമ്പെങ്കിലും ആത്മാവുള്ളവന്റെ കയ്യിൽ കിട്ടിയാൽ ആമേൻ, വെള്ളത്തിന്റെ നടുവിൽ പെരുവഴി ഒരുക്കുന്ന ഒരു അഭിഷേകം സ്വർഗം ആത്മാവുള്ള നിന്റെ കയ്യിൽ തന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ചിലരെ ഓർമ്മപ്പെടുത്തുകയാണ്. ആൾക്കാർ അടുപ്പത്ത് വെക്കുന്ന ചുള്ളിക്കമ്പായിരിക്കാം കുഞ്ഞേ, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം കയ്യിൽ തരുന്നത്. ഒരു ചുള്ളിക്കമ്പ് കൊണ്ട് എനിക്ക് എന്തൊന്നാക്കാൻ കഴിയുമെന്ന് നീ ചിന്തിക്കുന്നു. എന്നാൽ ആത്മാവുള്ളവന് കയ്യിലിരിക്കുന്നത് മുഴുവനും പ്രവൃത്തികളാണ്. ആത്മാവുള്ളവന് കയ്യിലിരിക്കുന്നത് മുഴുവനും പ്രവൃത്തികളാണ്. അപ്പോസ്തോലനാണ് പ്രവൃത്തികളുള്ളത്. അപ്പോസ്തോലാനാണെങ്കിൽ അവന് പ്രവൃത്തികളുണ്ട്. പ്രവൃത്തികളിൽ ഭയങ്കരനാകുന്ന ദൈവം വിളിച്ച അപ്പോസ്തോലനും പ്രവൃത്തികളെക്കുറിച്ച് വിശദീകരിക്കുന്നു. ആത്മാവുള്ളവന് പ്രവൃത്തിയുണ്ട്. ആത്മാവുള്ളവന് പ്രാർത്ഥന മാത്രമല്ല ഉള്ളത്, ആത്മാവുള്ളവന് പ്രവൃത്തിയുണ്ട്. ഇന്ന് ഈ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പറയുന്നു, നീ പ്രാർത്ഥിച്ച് 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 മാത്രം ഇരിക്കാനല്ല, പ്രാർത്ഥിച്ച നീ പ്രവൃത്തികൾ കാണും, പ്രാർത്ഥിച്ച നിങ്ങൾ പ്രവൃത്തികൾ കാണും. പ്രവൃത്തികൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾ പ്രവൃത്തികൾ ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരുമായി തീരും. എനിക്ക് ശുശ്രൂഷ ഇല്ലേ, എനിക്കിനി മുമ്പോട്ടൊരു വഴി ഇല്ലേ, എനിക്കിനി ചെയ്യുവാനൊന്നും ഇല്ലേ എന്ന് ചിന്തിക്കുന്ന ചിലരോടാ ദൈവാത്മാവ് ഇടപെടുന്നത്. നീ ഒരു ദൈവശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ, നീ അത് കേട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇനി പ്രവൃത്തികൾ കാണാനുള്ള സമയമാണ്. എല്ലാ കാലവും വിത്ത് വിതയ്ക്കുന്ന കാലമല്ല. വിത്ത് വിതയ്ക്കാനൊരു കാലമുണ്ടെങ്കിൽ അത് കൊയ്തെടുക്കാനും ഒരു കാലം ഭൂമിയിൽ ദൈവം വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വിത്ത് വിതയുടെ ദിവസമല്ല, എല്ലാ ദിവസവും നിലമുഴുന്ന ദിവസമല്ല, എല്ലാ ദിവസവും കാത്തിരിപ്പിന്റെ ദിവസമല്ല. കൊയ്ത്തിന്റെ കാലം കാത്തിരിപ്പിന്റെ കാലമല്ല, കാത്തിരിപ്പ് കഴിഞ്ഞിട്ടുള്ളൊരു കാലമാണ് കൊയ്ത്തുകാലം. യേശുവിന്റെ നാമത്തിൽ, എല്ലാ കാലവും വേനൽക്കാലമല്ല, എല്ലാ കാലവും മഴക്കാലമല്ല, എന്നതുപോലെ എല്ലാ കാലവും വിതയ്ക്കുന്ന കാലമല്ല. ഒരു കാത്തിരിപ്പിന് ശേഷം ഒരു കൊയ്ത്തുള്ളതുപോലെ, വിതച്ചിട്ട് നീ കാത്തിരിക്കുന്ന ചിലതിനെ
നീ കൊയ്ത് കൈകളിൽ എടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക. നീ വിതച്ചു, ഇനി നീ കാത്തിരിക്കുന്നു, അത് നിന്റെ കൈകൾ നീട്ടി നീ എടുക്കും. നീ കൊയ്തെടുക്കും, നീ പ്രാർത്ഥിച്ചത് നീ കൈ നീട്ടി എടുക്കും. നീ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ കൊയ്ത്തിന് സമയമായി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ കൊയ്ത്തിന് സമയമായി, കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർ, നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങൾ മറുപടികൾ കൊയ്യും, നിങ്ങൾ പ്രാർത്ഥിച്ച് വിതച്ചിട്ടുണ്ടോ നിങ്ങൾ മറുപടികൾ കൊയ്യും, നിങ്ങൾ പ്രാർത്ഥിച്ച് ആമേൻ വിതച്ചിട്ടുണ്ടോ മറുപടികൾ കൊയ്യും, നിങ്ങൾ വിശ്വാസത്തിൽ വിതച്ചിട്ടുണ്ടോ നിങ്ങൾ അതിൻ്റെ ഫലം കൊയ്യും, നിങ്ങൾ വിശ്വാസം വിതച്ചിട്ടുണ്ടോ അതിൻ്റെ ഫലം നിങ്ങൾ കൊയ്യും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, രോഗബാധിതരായി ഇതിനകത്തുണ്ടെങ്കിൽ, നിങ്ങൾ ഈ സമയം വിശ്വസിച്ചുകൊണ്ട് രോഗമുള്ളിടത്തേക്ക് കൈകൾ വയ്ക്കുക, നിങ്ങൾ വിശ്വാസം വിതയ്ക്കുക, നിങ്ങൾ പ്രാർത്ഥന വിതയ്ക്കുക, നിങ്ങൾ വചനത്തെ വിതയ്ക്കുക, ആ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കൈകൾ വയ്ക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥന വിതച്ചോ നിങ്ങൾ വിശ്വാസം വിതച്ചോ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, വിശ്വാസത്തോടെ കൈകൾ വെച്ചവരുടെ ശരീരങ്ങളുടെ മേൽ സൗഖ്യങ്ങൾ നടക്കട്ടെ, 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 നടക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിടുതൽ കൊയ്തെടുക്ക, വിടുതൽ കൊയ്തെടുക്ക, വിടുതൽ കൊയ്തെടുക്ക, സൗഖ്യം കൊയ്തെടുക്ക, സൗഖ്യം കൊയ്തെടുക്ക, സൗഖ്യം കൊയ്തെടുക്ക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത് ഡിമാൻഡ് ചെയ്യുന്നു. ഇപ്പോൾ അത് സംഭവിക്കുകയാണ്. സൗഖ്യങ്ങൾ നടക്കുന്നു, സൗഖ്യങ്ങൾ നടക്കുന്നു. വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക. സൗഖ്യങ്ങൾ നടക്കുന്നു, പല ഭവനങ്ങളിൽ സൗഖ്യങ്ങൾ നടക്കുന്നു, പല ഇടങ്ങളിൽ സൗഖ്യങ്ങൾ നടക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മനം തകർന്നിരിക്കുന്നവർ ഇപ്പോൾ പണിയപ്പെടട്ടെ, മനസ്സ് തകർന്നിരിക്കുന്നവർ പണിയപ്പെടട്ടെ, വിശ്വാസം ക്ഷയിച്ചിരിക്കുന്നവർ പണിയപ്പെടട്ടെ, വിശ്വാസം ക്ഷയിച്ചിരിക്കുന്നവർ പണിയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സമയം ഈ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ, അത്ഭുതകരമായ വിടുതലുകൾ നടക്കട്ടെ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഡാഡി. വിശ്വാസത്തോടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന ഓരോ ദൈവജനത്തിൻ്റെ ജീവിതത്തിലും ഇപ്പോൾ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ. ഈ കൂട്ടായ്മയിൽ ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ജനത്തെയും ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കർത്താവേ, ഇവരെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം. ഇവരുടെ ലൈഫ് ചേഞ്ച് ആകട്ടെ. ഇതിനകത്ത് പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന ജനം മറുപടികൾ കൊയ്യട്ടെ, കാത്തിരിക്കുന്ന ജനം വിടുതൽ പ്രാപിക്കട്ടെ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന വചനത്താൽ ഇവരുടെ ലൈഫിൽ അത് സംഭവിക്കട്ടെ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവൻ അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 നമ്മുടെ ഈ ചാനലിൽ ലൈവ് സർവീസ് ഉണ്ട്. മുടങ്ങാതെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ ഈ മീറ്റിംഗ്സിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കുക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുകയോ അത്യാവശ്യമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.